ദൈവാത്മാവിനെ കബളിപ്പിക്കാൻ ആരൊക്കെ നോക്കിയാലും ഒരിക്കലും സാധിക്കത്തില്ല. ദൈവാത്മാവിനെ കബളിപ്പിക്കാൻ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. മോർണിംഗ് മന്നയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടും സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ട ദിവസം ഇന്ന് ദൈവത്തെ കബളിപ്പിക്കാൻ നോക്കിയ ഒരു വ്യക്തിത്വത്തെക്കുറിച്ചാണ് മോർണിംഗ് മന്നയിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്. ദൈവാലോചന നടക്കാതിരിക്കാൻ ആവുന്നത്ര ശ്രമിച്ച ആഹാബിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതിൻ്റെ തുടർമാനമാണ് നമ്മൾ ഇന്നും ചിന്തിക്കുന്നത്. രണ്ട് ദിനവൃത്താന്തം 18:28-29 വാക്യങ്ങൾ. അങ്ങനെ ഇസ്രായേൽ രാജാവും യഹൂദ രാജാവ് യഹോശഫാത്തും ഗിലയാദിലെ രാമോത്തിലേക്ക് പോയി. എന്നാൽ ഇസ്രായേൽ രാജാവ് യഹോശഫാത്തിനോട്, ഞാൻ വേഷം മാറി പടയിൽ കടക്കും, നീയോ രാജവസ്ത്രം ധരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് വേഷം മാറി അവർ പടയിൽ കടന്നു. എല്ലാം മനസ്സിലായോ? ആഹാബ് വേഷം മാറിയിട്ട് പടയിൽ കടന്നെന്ന്. ആഹാബിൻ്റെ വേഷം എന്തുവാ? രാജവസ്ത്രത്തിൻ്റെ വേഷമായിരുന്നു അല്ലേ. ഇപ്പോൾ അവൻ ആരായിട്ടാ മാറിയെ? സാധാരണക്കാരനായിട്ടൊരു പടയാളിയായിട്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത്? വേറൊന്നുമല്ല, ഇനി എങ്ങാണം മീകായാവ് പറഞ്ഞത് സംഭവിക്കുവാണെങ്കിൽ, അമ്മേ, ഞാൻ ഒരു കാര്യം പറയാം, മനുഷ്യരെ നമുക്ക് കബളിപ്പിക്കാം, പക്ഷേ ഒരിക്കലും അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തെ കബളിപ്പിക്കാൻ പറ്റത്തില്ല. ആമേൻ. സകലവും അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നവുമായി കിടക്കുകയാണ്. പ്രിയ ദൈവപൈതലേ, അവിടുന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും കേട്ടോ. ഹാലലൂയ. ഇന്നലകളിൽ മനുഷ്യർ നിന്നെ കബളിപ്പിക്കാൻ നോക്കി വിലപ്പെട്ട ചിലത് തട്ടിയെടുക്കാൻ പരിശ്രമിച്ച് ആവുന്നത്ര ശ്രമിച്ച ചില കാര്യാദികളുമുണ്ട്. പ്രയാസത്തിലൂടെ നീ കടന്നു പോകുക അല്ലേ. പക്ഷെ ദൈവം ആ കബളിപ്പിക്കലുകളെ, ആ പറ്റിക്കപ്പെടുന്ന അനുഭവങ്ങളെ നിനക്ക് ലാഭമാക്കി തരുവാൻ ആഗ്രഹിക്കുകയാണ്. ബൈബിളിൽ നോക്കിയ വേഷം മാറി ഒത്തിരി പ്രിയപ്പെട്ടവർ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് രണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പരിചയപ്പെടുത്താം. ആമേൻ. യാക്കോബിനെ നിങ്ങൾ നോക്കിയേ, അവൻ്റെ പേര് തന്നെ ഉബായി എന്ന്. അമ്മ പറഞ്ഞിട്ടാണെങ്കിൽ അവനത് ചെയ്തു. എന്താണ്? സഹോദരൻ്റെ വസ്ത്രമെടുത്തിട്ടിട്ട് ആടിൻ്റെ തോല് ധരിച്ചിട്ട് ആമേൻ അമ്മ ഉണ്ടാക്കിയ രുചികരമായ വേട്ടയിറച്ചിയുമായിട്ട് ഇസഹാക്കിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ പറയുന്നൊരു പദമുണ്ട്, നിന്റെ ദൈവമായ ഹോ എനിക്ക് വരുത്തി തന്നു. നിന്റെ ദൈവമായ ഹോ ഉണ്ടോ? അവിടെയും ദൈവത്തെ കൂട്ടുപിടിച്ച് ആമെ വസ്ത്രം മാറി ആമെ കബളിപ്പിക്കാൻ നോക്കിയതാ. പക്ഷേ ആ അനുഗ്രഹം യാക്കോബിന് പ്രയോജനപ്പെട്ടില്ലെന്ന് വേണം കരുതാൻ. നീണ്ട 20 വർഷങ്ങൾ ലാബാൻ്റെ ഭവനത്തിൽ ആമെ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. ആമെ അതവന് പിന്നത്തേതിൽ അത് അനുഗ്രഹമായി മാറി. അവൻ്റെ സ്വഭാവം രൂപകൽപ്പന ചെയ്ത് ചേഞ്ചാക്കി യാബോക്ക് കടവിൽ വെച്ച് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാനിടയായി തീർന്നു. അതെ, വസ്ത്രം മാറിയ യാക്കോബ്. ആമേൻ, ഹല്ലേലൂയ. നോക്കിയേ, 1 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിലും ഒരു കാര്യം കാണാൻ കഴിയും. 2-ാം വാക്യം, ആ കാലത്ത് യൊരോബെയാമിൻ്റെ മകനായ അബിയാവ് ദീനം പിടിച്ച് കിടപ്പിലായി. യൊരോബെയാം തൻ്റെ ഭാര്യയോട്, നീ യൊരോബെയാമിൻ്റെ ഭാര്യയെന്ന് ആരുമറിയാതെ വണ്ണം വേഷം മാറി ശീലോവിലേക്ക് പോകണം. ഈ ജനത്തിന് ഞാൻ രാജാവാകുമെന്ന് എന്നോട് പറഞ്ഞ അഹിയാ പ്രവാചകൻ അവിടെയുണ്ടല്ലോ. യൊരോബെയാമിൻ്റെ ഭാര്യ വേഷം മാറി കണ്ണു കാണാത്ത അഹിയാ പ്രവാചകൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ ചെല്ലുന്നതിന് മുമ്പേ കണ്ണ് കാണത്തില്ലെന്നേ ഉള്ളൂ, പുറം കണ്ണ് കാണത്തില്ലെന്നേ ഉള്ളൂ, അവൻ്റെ ആത്മക്കണ്ണുകൾക്ക് ഒരു ക്ഷതവും സംഭവിച്ചിട്ടില്ല. ആമേൻ. 5-ാം വാക്യം, എന്നാൽ യഹോവ അഹിയാവിനോട്, യൊരോബെയാമിൻ്റെ ഭാര്യ തൻ്റെ മകനെക്കുറിച്ച് നിന്നോട് ചോദിപ്പാൻ വരുന്നു, അവൻ ദീനമായി കിടക്കുന്നു, നീ അവളോട് ഇന്നിന്ന പ്രകാരം സംസാരിക്കണം, അവൾ അകത്തു വരുമ്പോൾ അന്യസ്ത്രീയുടെ ഭാവം നടിക്കുമെന്ന് അരുളി ചെയ്തു. ഇങ്ങനെ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന, നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവം നമുക്ക് കൂട്ടായിട്ടുള്ളപ്പോൾ ആ ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കാനായിട്ട് ശ്രമിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ഈ വചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവേ,
പലരെയും ഞാൻ ആമേൻ അകമഴിഞ്ഞ് വിശ്വസിക്കുന്ന ആളാണ്. മറ്റുള്ളവർ വാകൊണ്ട് പറയുന്നതാണ് ഞാൻ കേൾക്കുന്നത്. പലപ്പോഴും ചതിക്കപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഈ അഹ്യാവിനെ പോലെ ആത്മക്കണ്ണുകൾ തുറക്കപ്പെട്ടിരിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് തരണമേ, എനിക്ക് തരണമേ. ഇതുപോലുള്ള യൊരോബെയാമിൻ്റെ ഭാര്യമാർ വേഷം മാറി വരുമ്പോൾ അവർ വരുന്നതിന് മുമ്പേ വിളിച്ചു പറയാൻ, ആമേ, രഹസ്യങ്ങളെ പൊളിക്കാൻ ദൈവം എനിക്ക് കൃപ തരണമേ എന്ന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. മടങ്ങി വരട്ടെ വചനത്തിലേക്ക്. വേഷം മാറി ആഹാബ് പടയിൽ കടക്കുകയാണ്. എന്തിനാ കടക്കുന്നത്? മീകായാവിലൂടെ പറഞ്ഞ ദൈവാലോചന നടക്കരുത്. അമ്മേ, പക്ഷേ ദൈവമാരാ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാ ആ ദൈവം. അവിടെ ഇടപെടുന്നത് നമുക്ക് കാണാൻ കഴിയും. നാളെ നമുക്കതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായി വളരെ ഹൃദ്യമായി ഞങ്ങളോട് സംസാരിച്ചല്ലോ. കബളിപ്പിക്കുന്ന ആത്മീയ ജീവിതം, അഭിനയിക്കുന്ന ആത്മീയ ജീവിതം, കപടതയുള്ള ആത്മീയ ജീവിതം ഞങ്ങൾക്കാർക്കും ഉണ്ടാകില്ല കർത്താവേ. അത് ഞങ്ങൾക്ക് പ്രയോജനപ്പെടത്തില്ലെന്നാണല്ലോ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചത്. ഈ വചനം ഞങ്ങളെ ഹൃദയംഗമായിട്ട് ഏറ്റെടുക്കുന്നു. അങ്ങേ ഹൃദ്യമായി പ്രസാദിപ്പിക്കുന്ന, ഹൃദയംഗമായി പ്രസാദിപ്പിക്കുന്ന ആത്മീയ ജീവിതത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി മാറുവാൻ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു. 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.